അത്തത്തിലൊരു നല്ലൊരു വാർത്തയുണ്ട്. കാരണം ഞാൻ അത്യാവശ്യം കൃഷി ചെയ്യുന്ന ഒരാളാണ്, നമുക്കിവിടെ നെൽകൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിനകത്ത് എഴുതിയേക്കാണ് നെൽകർഷകരുടെ സംവരണ കുടിശ്ശിക. എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നമ്മളൊരു കൊടുത്ത നെല്ലിന് ഇതുവരെ കാശ് ക്രെഡിറ്റ് ആയിട്ടില്ല. സോ ആ കാശ് ഇപ്പോൾ നൽകുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഏകദേശം 700 കോടി രൂപ സപ്ലൈകോ ബാങ്ക് വഴി വായ്പ എടുത്തിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, കേരളം കണക്കൊരു സംസ്ഥാനത്ത് ഏറ്റവും ലിറ്ററസി റേറ്റ് അതൊന്നും പറയണ്ടല്ലോ, എല്ലാത്തിനും നമ്പർ ഒന്നായിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ കർഷകർക്ക് കൊടുക്കാനൊരു 700 കോടി എടുക്കാനില്ല. എന്തൊരു പരിതാപകരമായ സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോകുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും മനസ്സിലാക്കുക, പ്രത്യേകിച്ച് യൂത്ത്. കാരണം ഇനിയൊരു തലമുറ ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ തലമുറ ഇനി കൃഷിയിലോട്ടൊന്നും പോകുമെന്ന് തോന്നുന്നില്ല. കാരണം എനിക്ക് ഞാൻ കഴിഞ്ഞ തവണ ഞാൻ ഇത് കണക്ക് കൂട്ടി നോക്കിയത് ഏകദേശം 20,000-ത്തിനടുത്ത് നമുക്ക് ഇതിന് ചിലവാകും കൃഷിക്ക്. പക്ഷേ ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു 10,000-ത്തിൽ താഴെയുള്ളൂ, 15,000-10,000 ആ റേഞ്ചിലേ കിട്ടത്തുള്ളൂ. പിന്നെ ഇന്ന് ആർക്കെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ കൃഷി ചെയ്ത് നെൽകൃഷി ചെയ്ത് ലാഭം ഉണ്ടെങ്കിൽ അത് രണ്ട് കാരണങ്ങളും, ഒന്ന് അവർ കൃഷി ചെയ്യുന്നു സ്വന്തമായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഈ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലം എടുത്തിട്ട് മറ്റ് കൃഷികളും അതിനായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ചിലപ്പം ചെറിയൊരു എമൗണ്ട് ലാഭം കിട്ടും. അല്ലാതെ ഇത് വെച്ചിട്ട് ഇന്ന് ഒരാൾക്കൊരു കുടുംബം പോറ്റാനോ ഒന്നും സാധിക്കത്തില്ല, പ്രത്യേകിച്ച് ഈ ഒരു ഭരണം നിലനിൽക്കുന്നതുകൊണ്ട്. കാരണം കഴിഞ്ഞ തവണ ഒരു കിലോയ്ക്ക് കിട്ടുന്ന 27 രൂപ മാത്രമാണ്. അത് വെച്ചിട്ട് നമ്മൾ സാധാരണ കടയിൽ പോയാൽ നല്ലൊരു കിലോ അരിക്ക് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ വരുന്നതൊക്കെ 60 വരെ കൊടുക്കണമല്ലോ. സോ ആ ഒരു കാര്യം നോക്കുമ്പോൾ നമുക്ക് കർഷകർക്ക് കിട്ടുന്ന കാശ് വളരെ കുറവാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോമഡി വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭരിക്കുന്നത്, ഇന്ന് കേരളം ഭരിക്കുന്നത് ഒരു കർഷകരുടെ പാർട്ടിയെന്ന് അവർ സ്വയം പറയുന്നതാണ്. പക്ഷേ ഈ കർഷകരുടെ അവകാശങ്ങളല്ല ഇന്ന് അവർ സംരക്ഷിക്കുന്നത്, ഇവിടുത്തെ ഗവൺമെൻറ്റുകാരും മാഫിയക്കാരും അങ്ങനെയുള്ള ആൾക്കാരുടെ മാത്രം സംരക്ഷിച്ച് പോകുന്ന ഒരു സർക്കാരായി മാറിക്കഴിയും. ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും എല്ലാവരും ശരിക്കും ഒന്ന് നോക്കി വോട്ട് കൊടുക്കുക, പ്രത്യേകിച്ച് സാധാരണ ആൾക്കാർ, നിഷ്പക്ഷർ, അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കും. കാരണം കേരളത്തിൻ്റെ അവസ്ഥ വല്ലാതെ പരിതാപകരമെന്നൊക്കെ പറയേണ്ട ഒരു സ്ഥിതിയിലെത്തിക്കഴിഞ്ഞു. കാരണം കൃഷിക്കാർക്ക് കൊടുക്കാനുള്ള ഒരു 700 കോടി പോലും ഇല്ലാത്തൊരു സംസ്ഥാനമായി മാറി മറ്റ് സംസ്ഥാനങ്ങൾ. ഇപ്പം ഞാൻ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ വെച്ച് 200 യൂണിറ്റ് നമുക്ക് ഇലക്ട്രിസിറ്റിയൊക്കെ ഫ്രീ ആണ്, 200 യൂണിറ്റ് വരെ. മറ്റു പല സംസ്ഥാനം, ഇപ്പോൾ കർണാടകയിൽ പുതിയൊരു കോൺഗ്രസ് വന്നപ്പം അങ്ങനെയാക്കി, മറ്റ് പല സംസ്ഥാനങ്ങളിലും അങ്ങനെയാണ്. ഇപ്പോൾ നമുക്ക് സ്വാഭാവികമായി ഡാമുണ്ട്, എല്ലാ സംഭവങ്ങളുണ്ട്, എന്നിട്ടും നമ്മൾ കൊടുക്കുന്ന കറണ്ടിൻ്റെ ചാർജ് എത്രയാണെന്ന് സ്വയം ചിന്തിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അത്രയേ ഉള്ളൂ.